ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാം വെച്ചാൽ അവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളെ കീബോർഡിൻ്റെ ഫോണ്ട് മാറ്റാന്നാണ്. അപ്പോൾ നമ്മളെ കീബോർഡിലൊക്കെ സാധാരണ നമ്മൾ ലെറ്ററുള്ള ഫോണ്ട് ആയിരിക്കും, അതെങ്ങനെ നമുക്ക് മാറ്റാമെന്നാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഫോണ്ട് നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫോണ്ട് നിന്ന് സെർച്ച് ചെയ്ത് തന്നെ രണ്ടാമതായിട്ട് കാണാൻ പറ്റും ഫോണ്ട് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷന്. അപ്പോൾ ആ ഒരു ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൽ ഒരുപാട് തരം ഇതിൽ എന്താ ഇത് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ പ്ലേ സ്റ്റോറിലത്തെ ഒരുപാട് നല്ല അടിപൊളി ഫോണുകളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട് ഇതിൽ. അങ്ങനെ ഞാനിത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ആക്കാം. അപ്പോൾ ഗൈസ്, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. അതിൽ സ്വിച്ച് ടു ഫോണിൽ തന്നെ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഫോണിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യണത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫോണ്ട്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ട് ഉണ്ട്. അതേപോലെ ഇമോജിയും അതേപോലെ തന്നെ ഇമോജിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ഫോണ്ട് മാത്രമല്ല, ഇതിൽ പലതര സിമ്പിൾസും അതേപോലെ എല്ലാ സംഭവങ്ങളും ചേർന്നൊരു ആപ്പാണിത്. അപ്പോൾ ഇതിലിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഫോണ്ട് തന്നെ സ്മോൾ ലെറ്റർ ഫോണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇതാ ഫോണ്ട് സ്മോൾ ലെറ്റർ ഉണ്ട്, അതേപോലെ പലതരം ഫോണ്ടുകളുണ്ട് ഇതിൽ. അപ്പം നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക മാക്സിമം. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഇന്ന് വാട്സപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഫോണ്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലിലാക്കണമെങ്കിൽ നോർമലിൽ നിന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് സാധാ കീബോർഡ് പോലെ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറെ ഫോണ്ടൊക്കെ ചേർത്തിട്ടുള്ള കീബോർഡാണെങ്കിൽ അവിടെ ചേർത്തിട്ട് ആക്കാം. അപ്പോൾ നമ്മൾ ഫോണ്ടൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടൊരു ഹായ് എന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കി കേട്ടോ, നമ്മൾ ഒരു ഹായ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഏത് ഫോണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും, ഇപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും അല്ല സ്റ്റോറിയില്ല നമ്മളെ ബയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതിങ്ങനെ ഫോണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നോക്കിക്കോ, പലരും ബയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫോണ്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ കണ്ടില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇങ്ങനെയാണ് നമ്മൾ ഫോണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫോണ്ട് കണ്ടുപിടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ.